friends, ellarkum sugamanu vishwasikkunnu. Innu namukku dal fry undakkam. Ee restaurant style, hotel style dal fry. Ippo ee dal fry ku aavashyamayittulla sadhanangal endakkaya adu engane undakkunnennu parayam. Njan adinayittu tomaraparippu ippo 1 cup tomaraparippu edukkuvaanengi 1/2 cup onni nammade vadakku undakkunne chana പരിപ്പ് അല്ലെങ്കിൽ ഈ ഉഴുന്ന് പോലിരിക്കുന്ന ഇത് കിട്ടുമെങ്കിൽ ഈ മൂങ്ങ് ഡാൽ ഇതിൻ്റെ 1/2 കപ്പ് ഇടണം. 1 കപ്പ് തുവർ ഡാലിന് 1/2 കപ്പ് എന്ന അളവിൽ അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് വടയുടെ പരിപ്പ് കിട്ടുവാണെങ്കിൽ അത് ഈ തുവർ പരിപ്പിൻ്റെ കൂടെ 1/2 കപ്പ് അത് ഇത് ഒരു അരമണിക്കൂർ ഞാൻ വെള്ളത്തിയിട്ട് സോപ്പ് ചെയ്ത് കഴുകി വാരി എടുത്തുക. നമുക്കിതൊന്ന് നന്നായി കുക്കറിൽ വേവിച്ചെടുക്കാം. ആദ്യം ഡാൽ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഇതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അടുത്തത് നമുക്ക് സ്റ്റെപ്പ് ചെയ്യാം. ഒരു കടായി വെച്ച് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് 1/2 teaspoon ജീരകം, ഒരു 6-7 വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, ഇതിലോട്ടൊരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, സവാള നന്നായി വഴന്നു വരണം, 2 പച്ചമുളക് അരിഞ്ഞത്, നന്നായി മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. ഉള്ളി 3/4 മൂത്തിട്ടുണ്ട്, കളറൊക്കെ ബ്രൗൺ കളറായി. ഇതിലോട്ടൊരു 2 തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. തക്കാളിക്ക് നല്ലതായിട്ട് മെൽറ്റാവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളിക്ക് എല്ലാം ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. അതിലോട്ട് ഇച്ചിരി മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് മസാലകൾ ചേർക്കാമേ. ഒരു 1/2 teaspoon മഞ്ഞപ്പൊടി, ഇത് 1/2 teaspoonൻ്റെ സ്പൂണാണ്. ഒരു 1 teaspoon കാശ്മീരി മുളക് പൊടി, അര 1/2 teaspoon മല്ലിപ്പൊടിയെ. പൊടികൾ ഇടുമ്പോൾ എപ്പോഴും തീ കുറച്ചിരിക്കണം. 1/2 teaspoon ഗരം മസാല, ഒരു 1/4 teaspoon കായപ്പൊടി, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു മിനിറ്റ് വീണ്ടും അടച്ചു വെക്കാം.
ഇപ്പൊ മസാലകളെല്ലാം നന്നായി റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ദാൽ ചേർത്ത് നോക്കാം. അത് കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാൻ ഇപ്പൊ ചൂട് ഇളം ചൂടുവെള്ളം ഇട്ടിരിക്കുന്നത് അതാണ് ഞാൻ ഒഴിക്കുന്നത്. നന്നായി ഇത് മിക്സ് ചെയ്യാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാമേ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഒത്തിരി വെള്ളം ആക്കണ്ട, ഒന്ന് തിളക്കട്ടെ. ദാളിപ്പം തിളക്കുന്നുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് കടുക് താളിക്കാം. നന്നായി തിളച്ചു. ഇവിടെ കടുക് വറുക്കാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇച്ചിരി എണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ കടുകല്ല ചേർക്കുന്നത്, ഒരു കാൽ ടീസ്പൂൺ ജീരകം. ഒരു 6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്. ഒരു 3 വറ്റൽ മുളക്. ഇവിടെ കറിവേപ്പിലയും ചേർക്കുന്നില്ല. ഇതിനി കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ദാൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള കൊച്ചു വിഭവമായി നമുക്ക് വീണ്ടും കാണാം. ബൈ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.